സംസ്കാരത്തിന്റെ ദഹനം, ആകിരണം എന്നിവ സാധ്യമാക്കുന്ന മനുഷ്യ ശരീരത്തിലെ അവയവങ്ങൾ ചേർന്ന സംവിധാനമാണ് അന്നപഥം അഥവാ എലിമെന്ററി കനാൽ. ദഹന വ്യവസ്ഥയുടെ വിവിധ ഭാഗങ്ങൾ, അവയുടെ ധർമ്മങ്ങൾ എന്നിവ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. ദഹനം ആരംഭിക്കുന്നത് വായയിൽ വെച്ചാണ്. പല്ലുകൾ ആഹാരത്തെ ചവച്ചരക്കുന്നു. ഇത് യാന്ത്രിക ദഹനമാണ്. ഉമിനീർ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉമിനീർ ആഹാരത്തെ രാസികമായും ദഹിപ്പിക്കുന്നു. ചവച്ചരച്ച ആഹാരം തൊണ്ടയിലൂടെ താഴോട്ടിറങ്ങുമ്പോൾ സോഫ്റ്റ് പാലറ്റ് എന്ന ഭാഗം അത് നാസാദ്വാരത്തിൽ കയറാതെ തടയുന്നു. ഗ്രസനിയിലെ എപ്പിഗ്ലോട്ടിസ് എന്ന ഭാഗം ആഹാരം ശ്വാസനാളത്തിൽ പ്രവേശിക്കുന്നതിനെയും തടയുന്നു. ഗ്രസനിയിൽ നിന്നും ആഹാരം ഈസോഫാഗസിൽ അഥവാ അന്നനാളത്തിൽ പ്രവേശിക്കുന്നു. അന്നനാളത്തിന്റെ പെരിസ്റ്റോൾസിസ് എന്ന പേരുള്ള തരംഗരൂപത്തിലുള്ള ചലനമാണ് ഇവിടെ ആഹാരത്തെ മുന്നോട്ട് ചലിപ്പിക്കുന്നത്. പിന്നീട് ആഹാരം എത്തിച്ചേരുന്നത് സ്റ്റൊമക് അഥവാ ആമാശയത്തിലാണ്. ആമാശയം ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസങ്ങൾ ആഹാരത്തെ രാസികമായി ദഹിപ്പിക്കുന്നു. ഒപ്പം ആമാശയ ഭിത്തിയുടെ ചലനം ആഹാരത്തെ യാന്ത്രിക ദഹനത്തിനും വിധേയമാക്കുന്നു. ആമാശയത്തിൽ വെച്ച് ദഹിച്ച് കുഴമ്പ് രൂപത്തിലാകുന്ന ആഹാരം ഡിയോഡിനം എന്ന വളഞ്ഞ ഒരു ഭാഗത്തെത്തുന്നു. ഇവിടെ വെച്ച് ലിവർ ഉൽപ്പാദിപ്പിക്കുന്ന ബൈൽ അഥവാ പിത്തരസവും പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന പാൻക്രിയാറ്റിക് ജ്യൂസ് അഥവാ ആഗ്നേയരസവും ആഹാരത്തിൽ കലരുന്നു. പിന്നീട് ആഹാരം സ്മോൾ ഇൻഡസ്റ്റൈനിൽ അഥവാ ചെറുകുടലിൽ എത്തുന്നു. വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന ഈ കുഴലിന് 6 മീറ്റർ നീളമുണ്ട്. ഏകദേശം 6 മണിക്കൂർ സമയം വേണം ആഹാരത്തിന് ഇതിലൂടെ കടന്നുപോകാൻ. ചെറുകുടലിൽ വെച്ച് ദഹനം പൂർണ്ണമാകുന്നു. ദഹിച്ച ആഹാരത്തിലെ പോഷക ഘടകങ്ങളെ ചെറുകുടലിലെ വില്ലസുകൾ എന്ന ഭാഗം രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നു. ചെറുകുടലിനെ തുടർന്ന് കാണുന്ന വണ്ണം കൂടിയ കുഴലാണ് ലാർജ് ഇൻഡസ്റ്റൈൻ അഥവാ വൻകുടൽ. ഇതിന് 1.5 മീറ്ററോളം നീളമുണ്ട്. ധാതുലവണങ്ങൾ അടങ്ങിയ ജലത്തിന്റെ ആഗിരണം നടക്കുന്നത് വൻകുടലിൽ വെച്ചാണ്. വൻകുടലിന്റെ 3/4 ഭാഗം പിന്നിടുമ്പോഴേക്കും ആഹാരത്തിലെ ആവശ്യമില്ലാത്ത ഘടകങ്ങൾ മലം ആയി മാറുന്നു. അത് മലാശയത്തിൽ സംഭരിക്കപ്പെടുന്നു. മലാശയം നിറയുമ്പോൾ നമുക്ക് മലവിസർജനം നടത്താൻ പ്രേരണയുണ്ടാകുന്നു.